ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചീമച്ചക്ക കറിയാണ്. അതിനുവേണ്ടി ഒരു വലിയ ചീമച്ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഉപ്പുവെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷം ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അല്ലാതെയും വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ വളരെ വേഗത്തിൽ അത് വെന്ത് കിട്ടും. ഒരു വിസിൽ മാത്രം മതി വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് 10 ചുമന്നുള്ളി, 5 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതാണ്. ഞാനിത് ഇറച്ചിക്കറിയുടെ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. ഒരു വിസിൽ മാത്രം മതി, ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ ഇതുപോലെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് തീയലിൻ്റെ രൂപത്തിൽ വറുത്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ പകുതിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒരിക്കലും കരിഞ്ഞു പോകാൻ പാടില്ല, കരിഞ്ഞാൽ ടേസ്റ്റെല്ലാം മാറും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് കരിഞ്ഞു പോകാതെ ചൂടാക്കിയെടുക്കണം. വളരെ ടേസ്റ്റായ ഒരു കറിയാണിത്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടിലിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പം തേങ്ങ എല്ലാം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനുശേഷം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അല്പം പോലും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ചീമച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ രുചികരമായ ഒരു കടച്ചക്കാക്കറിയാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണിത്. ഇപ്പോൾ നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കഴുകി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കറിക്ക്. ഇപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. ഈ കറിയെല്ലാം കുറുകി വരും. ഇരിക്കും തോറും ഈ കറി കുറുകി വരുന്ന ഒരു കറി കൂടിയാണിത്. അതുകൊണ്ട് ഒത്തിരി ചൂടാക്കാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ചൂടാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ചീമച്ചക്ക കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നാടൻ കറികൾക്കെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും ആവശ്യത്തിന് ചുമന്നുള്ളിയും കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ടിപ്പോൾ. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ചീമച്ചക്ക കറിയിലേക്ക് നമുക്ക്
കടുവറുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, നല്ല കുറുകിയ ചീമച്ചക്ക കറി റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക് യു.